ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിന് കറക്റ്റ് 4 കോണുകൾ വരുന്നുണ്ട്. ഞാനൊരു വീടെടുത്തു. ഞാനൊരു വീടെടുത്തപ്പോൾ ഈ വീടിൻ്റെ സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്, ഇതിൽ ഇവർ വീട് പണികഴിപ്പിച്ചപ്പോൾ ഇത്രയും ഭാഗം ഇവർക്കില്ല. ഇതൊരു ഇത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് ഇവർ വീട് വച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് വീട് വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കേണ്ടതാണ് നമുക്ക് ആവശ്യം. ഇപ്പം വീട് കണക്കാക്കുമ്പോൾ, അതായത് വീടിനെ നമ്മൾ കറക്റ്റ് 9 ആയിട്ട് തിരിക്കുമ്പോൾ പിന്നെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഇല്ല. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ഇല്ലുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് നമുക്ക് മിസ്സിംഗ് ആകുമ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നം വീട്ടിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ അതായത് തെക്ക് കിഴക്ക് ഒരു വീടിനെ ഒരു ഇത് മൊത്തത്തിലൊരു വീടാണെന്ന് കണക്കാക്കുക. ഈ വീടിന് 8 ദിക്കുകളുമുണ്ട്. ഇത് നമ്മൾ ഇതിൽ ഇങ്ങനെ ആ വീട് പോയി നോക്കുമ്പോൾ ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂല ഇത്രയും ഭാഗം ആ വീട്ടിൽ ചേർന്നിട്ടില്ല, ഇത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതായത് ഇതിനെ മിസ്സിംഗ് ഏരിയ എന്ന് പറയും. തെക്ക് കിഴക്ക് ഭാഗം വീട്ടിൽ മിസ്സിംഗ് ആയി. അപ്പം ഓരോ ദിക്കുകളും ഫംഗ്ഷോ പ്രകാരം ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പം തെക്ക് കിഴക്ക് ഭാഗമാണ് അവർക്ക് മിസ്സിംഗ് ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷോ പ്രകാരം ഇത് സമ്പത്തിൻ്റെ ദിക്കാണ്, വെൽത്തിൻ്റെ സമ്പത്തിൻ്റെ ദിക്കാണ് തെക്ക് കിഴക്ക്. അപ്പോൾ ഈ വീട്ടിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ പൈസ വന്നാൽ നിൽക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഭയങ്കര ചിലവ് എന്ന ഒരു പ്രശ്നം ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് മിസ്സിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 2 രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇത്രയും ഭാഗം കൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ ബേസ്മെൻറ്റ് പോലെ കെട്ടിയെടുത്തിട്ട് ഇവിടെ ശരിക്കും പ്ലാന്റുകൾ വെച്ചുകൊണ്ട് ഈ ഒരു ഏരിയ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പ്ലാന്റ് വെക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഇവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്ലാന്റ് വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത് തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ വെൽത്ത് പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് അവിടെ ഒരു റൂം കെട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ റൂം കെട്ടിയെടുക്കാം. തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നിക്കോണാണ്. അപ്പോൾ അവിടെ കിച്ചൻ്റെ സ്ഥാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യാം. ഓക്കെ. അതേസമയം നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് ഭാഗമാണ് നിങ്ങൾക്ക് മിസ്സിംഗ് ആയേക്കുന്നത്. നിങ്ങൾ വീട് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ഒരു ദിക്കിൻ്റെ പേരെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണല്ലോ, വടക്ക് പടിഞ്ഞാറാണ്, വായുകോണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗവും കൂടെ വീട് വരേണ്ടതായിരുന്നു. ഇത്രയും ഭാഗം വീട് വന്നിട്ടില്ല, വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആയി. അപ്പോൾ ഫംഗ്ഷോ പ്രകാരം വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വീട്ടിലെ ഗൃഹനാഥൻ്റെ ദിക്കാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആകുമ്പോൾ ഗൃഹനാഥൻ വീട്ടിലില്ലാത്ത ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം വീടുകളിലും ഇദ്ദേഹം പുറത്തായിരിക്കും. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ മറ്റോ ഒക്കെ പുറത്തുപോയി വീടിൻ്റെ പുറത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗമാകുമ്പോഴത്തേക്ക് വീട്ടിലില്ലാതെ പുറത്ത് നിൽക്കുന്ന കൂടുതൽ സമയം വീട്ടിൽ കാണില്ല ഇദ്ദേഹം. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് സപ്പോർട്ടിംഗ് പീപ്പിൾ, നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുടെ ഒരു ഏരിയയാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ പൊതുവേ കുറവായിരിക്കും. അത് ബന്ധുക്കളിലും അങ്ങനെ തന്നെ ആയിരിക്കും, അയൽക്കാരിലും അങ്ങനെ ആയിരിക്കും. നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അവർക്കവിടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നാൽ മാത്രമേ അവർ മറ്റൊരാളിൻ്റെ അടുത്ത് പറയത്തുള്ളൂ. അപ്പോൾ അവരുടെ സപ്പോർട്ടിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കൺസൾട്ടിങ് കിട്ടും. ഞാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സപ്പോർട്ടിങ് ആൾക്കാർ നമുക്ക് കുറയും. അതാണ് വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആകുമ്പോൾ ഡെയിലി വരുമാനം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു? വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആകുമ്പോൾ വീട്ടിൽ ഗൃഹനാഥൻ്റെ ഏരിയ ആണ്. അവിടെ മിസ്സിംഗ് ആയപ്പോൾ ഗൃഹനാഥൻ വീട്ടിലില്ലാത്തൊരവസ്ഥ, ഭൂരിഭാഗവും പുറം രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നൊരവസ്ഥ. 2, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറവ്, ബന്ധുക്കളിലും അയൽക്കാരിലും. ഡെയിലി വരുമാനം ഇല്ല എന്നീ പ്രശ്നങ്ങൾ നമുക്കിവിടെ നിന്നുണ്ടാവും. അപ്പം ഏതൊരു ഏരിയ മിസ്സിംഗ് ആയാലും ആ മിസ്സിംഗ് ഏരിയയുടെ സൗഭാഗ്യം എന്താണോ അത് നേരെ റിവേഴ്സിലേക്ക് പോകും. അപ്പം നമുക്ക് പിന്നെ തെക്ക് കിഴക്ക് വെൽത്ത് ആവാ വെൽത്തിൻ്റെ ഏരിയയാണ്, അത് മിസ്സിംഗ് ആയപ്പോഴത്തേക്ക് വെൽത്ത് ലോസ് ആയി.
സപ്പോർട്ടിംഗ് പീപ്പിളാണ് വടക്ക് പടിഞ്ഞാറ്, അത് നേരെ റിവേഴ്സായി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ്. ഇതാണ് മിസ്സിങ് ഏരിയ. ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിങ് ഏരിയ വരാൻ പാടില്ല. ഇപ്പോൾ ഫുങ്ഷുവിൽ പറയുന്ന പറഞ്ഞ ഒരു ദിക്കിൽ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് വന്നു പോയി, ആ ടോയ്ലറ്റ് വന്നു പോയാൽ നമുക്കൊരു റെമഡിയുണ്ട്. അതിനേക്കാൾ മോശമാണ് ആ ഏരിയ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്സിങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടന്റിനെ വിളിച്ച് വീട് കാണിച്ച് അവിടെ നിർദ്ദേശപ്രകാരം വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഫെങ് ഷുയ് എന്ന് പറയുന്ന കല നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.